നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തു എന്നത്. എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നവംബർ 17 മുതൽ ഡിസംബർ 16 വരെയുള്ള വൃശ്ചിക മാസത്തിലെ അഥവാ കാർത്തിക മാസത്തിലെ ഫലമാണ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴായി പറയാറുണ്ട്, അതായത് അതാത് രാശിക്കാർ, അതായത് ആ കൂറുകാർ ആ മാസത്തെ ഏത് ദേവതയാണോ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ വഴിപാട് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ആ ദേവതയെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ച് എല്ലാ മാസവും ആ അതാത് മാസങ്ങൾ കൃത്യമായിട്ട് ദിവസവും പ്രാർത്ഥിച്ചാൽ ആ വരുന്ന മാസങ്ങളിൽ വരാനിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അതാത് ദേവതയെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇത് തന്നെ നിങ്ങൾ ശ്രമിച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നോടെ റിപ്പീറ്റായിട്ട് പറയുന്നത്. ഇനി മാസഫലങ്ങളിലേക്ക് പോകാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയേക്കാൾ മേടക്കൂർ. മേടക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. സാമ്പത്തികം വരവ് നന്നായിട്ടുണ്ടാവും. കടമൊക്കെ കുറയും. ശുക്രന്റെ സഞ്ചാരം കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. കാര്യങ്ങളൊക്കെ ഒരു അല്പം ഡിലേ ആകുമെങ്കിലും അവസാനം നമുക്ക് തന്നെ ആയിരിക്കും വിജയം. ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ഈ വരുന്ന ഒരു മാസം. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ച് സന്തോഷമായിട്ട് തന്നെ ലൈഫിനെ നേരിട്ട് മുന്നോട്ട് പോകണം. ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു മാസം അവരുടെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ടീവായിട്ട് വരും. ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് എന്തിനേയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തലത്തിലേക്ക് ചെന്നെത്തും. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള വ്യവഹാരങ്ങൾ, കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അല്പം ഡിലേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ അതിൽ സ്ലോയിലായിരിക്കും ആ ഇമ്പ്രൂവ്മെൻ്റ് വരിക. അതുപോലെ തന്നെ പുതിയ ഓർഡറുകൾ കിട്ടാനും കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഒരു സപ്പോർട്ടീവ്, പിന്നെ മറ്റ് കടങ്ങൾ, ഇപ്പോൾ ബാങ്ക് സംബന്ധമായിട്ട് നമ്മൾ ലോൺ എടുക്കാൻ പോവുക, ഇതൊക്കെ ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും ബിസിനസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുക. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം വർദ്ധിക്കും. അതുപോലെ തന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഓരോ യാത്ര ബിസിനസ് അവരുടെ ജോലി സംബന്ധമായിട്ട് ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് മാത്രം ഇത് ആവശ്യമുള്ളതാണോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം യാത്ര പോവുക. ഈ ജോലിയുമായി സംബന്ധപ്പെട്ട് ഒരുപാട് ശാരീരികമായിട്ട് ഒരുപാട് ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണക്കിലെടുത്ത് വേണം ആ ജോലിയെ, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയെയും അതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ. പ്രൊമോഷന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ കിട്ടും. അതൊന്ന് ഡിലേ ആകും എന്ന് ഒന്ന് കരുതിക്കൂടുക. ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു ഐക്യം വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതത്തിൽ കിട്ടും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ഭാവിയിലേക്ക് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെ പ്രയത്നിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൂര്യഭവനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. ഇടവക്കൂർ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഇടവക്കൂർ. ഇടവക്കൂറുകാർക്ക് ഒരുപാട് ചെലവുകൾ വരാനുള്ള സാധ്യത ഈ വരുന്ന ഒരു മാസം ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് വരുമാനവും കിട്ടും, അവരുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും, ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ ആരോഗ്യം മെച്ചപ്പെടും. എന്നാലും ഒരു ശ്രദ്ധ ആരോഗ്യത്തിൽ കൊടുക്കണം. ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത നിമിഷത്തിലേക്ക് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു സാഹചര്യത്തിലൊക്കെ ആ ദേഷ്യം വന്നാൽ പോലും ഒന്ന് ഇതുപോലൊരു പ്രശ്നമുണ്ട് എനിക്ക് എന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്ന് ആ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലത്. പ്രോപ്പർട്ടി സംബന്ധമായിട്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരും. ഈ നക്ഷത്രക്കാരുടെ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു അഷുറൻസ്, ഒരു വാക്ക് കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം വളരെയധികം വർദ്ധിക്കും. ഒരുപാട് അഡീഷണൽ ആയിട്ട് ഒരുപാട് ജോലി ഉത്തരവാദിത്തങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും സുപ്പീരിയേഴ്സും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെ ജോലി സ്ഥലത്ത് വരും.
ബിസിനസ് ചെയ്യുന്നെങ്കിൽ ബിസിനസ് ഒന്ന് സ്ലോ ആയിരിക്കും. പക്ഷേ നമുക്ക് കിട്ടേണ്ട ഓർഡറുകൾ എന്തൊക്കെയായാലും അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് സാധാരണഗതിയിൽ കിട്ടേണ്ട ആ ഓർഡർ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു പൈസ, ആ ഒരു മണി ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിലും അത് കിട്ടും, പക്ഷേ ഒരു നല്ല സ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കരുതിയിരുന്ന് വേണം ബിസിനസ്സിൽ മുന്നോട്ട് പോകുവാൻ. ബിസിനസ് സംബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ലീഗൽ പ്രശ്നങ്ങളോ നിയമ പ്രശ്നങ്ങളോ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലേ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ്. ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എല്ലാം കുറയും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളി സപ്പോർട്ടീവായിട്ട് വരാനും കൂടെ നല്ല സമയം കൂടിയാണ്. അവരവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം. മിഥുനക്കുറു മകീരം അവസാന ഭാഗം തിരുവാതിര പുണർന്ന മുക്കാൽ. മിഥുനക്കുറുകാർക്ക് ഈ മാസം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. എന്തെല്ലാം ചെയ്താലും അതെല്ലാം നല്ല രീതിയിലേക്ക് പര്യവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാം ശുഭകാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇവർക്ക് അവസാനം വരിക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു ടേണിംഗ് പോയിന്റും കൂടെ ഇവരുടെ ജീവിതത്തിൽ വരാനും കൂടെ നല്ല സമയം കൂടിയാണ്. കോൺഫിഡൻസ് വർദ്ധിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ധൈര്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഇവരുടെ ലൈഫിൽ വളരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. ഇവരുടെ ആ ഒരു കഷ്ടപ്പെട്ട് ഉള്ള ആ ഒരു പ്രവർത്തനം ഇവരെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ട് കൂടെ ആകുമ്പോൾ ഇവരുടെ ആ ഒരു താരമൂല്യം എന്ന് പറയുന്നത് ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒരു ഗുഡ് വില്ലും ഒക്കെ വർദ്ധിച്ചു വരാനും നല്ല സമയം കൂടിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും ഇവരുടെ ലൈഫിൽ ആ ഒരു ആപത്ഘട്ടത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുവാൻ. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു വരും. ഒരുപാട് പുതിയ ഓർഡറുകൾ കിട്ടുകയും ചെയ്യും. ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ മാസങ്ങളിലോ വർഷങ്ങളിലോ മിസ്സായിട്ടുള്ള ആ ഓർഡറുകളൊക്കെ ഇവർക്ക് തിരിച്ചു ലഭിക്കാനും കൂടെയുള്ള യോഗങ്ങളുണ്ട്. അപ്രതീക്ഷിതമായ വിജയം ഇവർക്ക് ബിസിനസ്സിൽ കൈവരിക്കാൻ സാധിക്കും ഈ വരുന്ന ഒരു മാസം. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കുറയും. പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ സാലറി ഹൈക്ക് ഇതൊക്കെ ഇവർക്ക് ഈ മാസം കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ പുതിയ ജോലി തേടുന്നവർക്കും ജോലി കിട്ടാൻ അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ പോകാൻ സാധിക്കും. കുട്ടികൾ ഈ നക്ഷത്രക്കാർക്ക് ഒരു അഭിമാനമാകുന്ന സമയം കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവർ ഈ നക്ഷത്രക്കാരോട് ഉപദേശം തേടുക, ഗൈഡൻസ് മേടിക്കുക, അങ്ങനെയുള്ള സാഹചര്യവും വളരെ നല്ല അഭിമാനകരമായ നിമിഷങ്ങൾ ഇവർക്ക് ഈ വരുന്ന ഒരു മാസം ഉണ്ടാകും. സുബ്രഹ്മണ്യ ഭവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പുണർദം അവസാനക്കാൽ പൂയം ആയില്ലും കർക്കിടക്കുറു. സാമ്പത്തികമായിട്ട് നല്ലൊരു ഫ്ലോ ഒക്കെ ഉണ്ടാവും. ചില ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് ഓവർകം ചെയ്യാൻ പലവിധത്തിലുള്ള തടസ്സങ്ങൾ വരും. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി പോയാൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ആ തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ അച്ഛൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കടം മേടിക്കുക തുടങ്ങി അല്ലെങ്കിൽ കടം എടുത്തിട്ടുണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് വിട്ട് ഉള്ള യാത്രകൾക്കും യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോവുകയോ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കുകയോ ചെയ്യാതിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമ്പത്തികം ഉണ്ടാവും. ആ സാമ്പത്തികം നമ്മളിലേക്ക് വന്ന് ചേരാൻ ചിലപ്പോൾ ഒന്ന് ഡിലേ ആവാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡിലേ ഉള്ളൂ, തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കാണാനും ആവശ്യം നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് കണ്ടാൽ പേടിക്കുകയൊന്നും വേണ്ട. ഭാര്യാവർത്തക്കാരന്മാർ തമ്മിൽ പല വിധത്തിലുള്ള ആർഗ്യുമെൻസിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ നക്ഷത്രക്കാരിൽ നിന്നുള്ള സോഫ്റ്റ് വേർ, അതായത് സൗമ്യമായിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും കുട്ടികളോട് വളരെ സൗമ്യമായിട്ട് തന്നെ വേണം പെരുമാറാൻ. മറ്റു കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു അല്പം വിഷമം ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നും കുഴപ്പമില്ല, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് പോയാൽ വളരെ നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് കുറച്ച് ടഫ് സിറ്റുവേഷൻ ആയിരിക്കും. എക്സ്പെക്ട് ചെയ്യുന്ന മണി ഫ്ലോ ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഒരു കരുതൽ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. പ്രത്യേകിച്ചും കസ്റ്റമേഴ്സിനോടായാൽ പോലും വളരെ കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമേ ഇവർക്ക് ആ ബിസിനസ്സിൽ ഉയരാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കുറഞ്ഞു വരാനുള്ള യോഗം കൂടെ ഉണ്ടാവും.
ജോലി ചെയ്യുന്നവർക്കവരുടെ ജോലിഭാരം കൂടും. തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു സാലറി ഹൈക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. പക്ഷേ ജോലി ചെയ്യുമ്പോൾ അത് എന്ത് തന്നെയായാലും വളരെ ശ്രദ്ധയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി വേണം ആ ജോലി ചെയ്യുവാനും അത് ചെയ്ത് തീർക്കുവാനും. ജോലി സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള കോമ്പറ്റീഷനോ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ പോലും കൊളീഗ്സിനോട് വളരെ കോംപ്രമൈസ് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഗണവിഭവനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. മകം പൂരം, ഉത്തരം കാൽ, ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ എന്ത് കാര്യം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ അവർക്ക് വളരെ സക്സസ് അവർക്ക് ഈ മാസം അവർക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് ടെൻഷൻസും കൺഫ്യൂഷൻസൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ വിട്ടേക്കുക. എന്തിനാണ് ഇവർക്ക് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുക? എന്ത് ചെയ്താലും നമ്മൾ പലതവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകാവുള്ളൂ, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ നക്ഷത്രക്കാരുടെ തലയിൽ തന്നെ ഇരിക്കും. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ബിസിനസ് ഒരല്പം ഡൗൺ ആയാലും കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളും ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ ബിസിനസ്സിൽ അപ്പോൾ അവരുടെ വാക്കുകളോ പ്രവൃത്തിയോ നമുക്ക് ദേഷ്യം കൂട്ടാനുള്ള സാഹചര്യം ഉണ്ട്. നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അതൊക്കെ മനസ്സിലാക്കി എനിക്ക് ഇന്ന മാസം അല്ലെങ്കിൽ ഈ വരുന്ന മാസം ഇത് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകും, അപ്പോൾ നമ്മളൊന്ന് കാമങ്കോയിറ്റ് ആയിരിക്കണം എന്ന് മനസ്സിലാക്കി പോകണം. അതല്ല, നമ്മളെതിരെ തർക്കിക്കാൻ പോയാൽ അത് ബിസിനസ്സിനെ ബാധിക്കാനുള്ള സാധ്യതയും കൂടെ ഉണ്ടാവും. നമ്മൾ കളക്ട് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മണി കളക്ഷനൊക്കെ ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും മറ്റുള്ള കുടുംബക്കാരെ നമ്മുടെ ഫാമിലി വിഷയത്തിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക. തീർച്ചയായിട്ടും കുട്ടികളുടെ ആരോഗ്യത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിലും ഉയർച്ചയിലായിരിക്കണം കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്പം ഒരു ആ നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം വർദ്ധിക്കും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള പ്രമോഷൻ, ട്രാൻസ്ഫർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ശിവഭവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്തരമുക്കാല്, അത്തം, ചിത്തിര, ആര, കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. പക്ഷെ ഒരുപാട് ചെലവുകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും കൂടെ അവർക്കുണ്ടാവും. ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വരും. എന്നിരുന്നാൽ പോലും അത് നിർബന്ധ ബുദ്ധിയാൽ അത് കംപ്ലീറ്റ് ചെയ്യുക തന്നെ വേണം. ശത്രുക്കൾ നമ്മളോട് എതിർപ്പുള്ളവരൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരും. കുടുംബത്തിലും ഈ നക്ഷത്രക്കാർക്കും നല്ല സന്തോഷം ഇപ്പോഴും മനസ്സിലുണ്ടാകും. ഒരു കാരണവശാലും ദേഷ്യം കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുക. ആ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചില പെട്ടെന്ന് നിർബന്ധപൂർവ്വം ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു തീരുമാനങ്ങളിലേക്ക് പോകരുത്. അത് പോയാൽ അത് ഭാവിയിൽ വളരെ ദൂഷ്യം ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ ബിസിനസ്സിന് ചിലവുകളും ഒരുപാട് വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. നമുക്ക് കിട്ടാനുള്ള ആ ഒരു ഓർഡറുകളും അതും ഒന്ന് ലേറ്റാകും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ആ കോമ്പറ്റീഷൻ കുറയും. മറ്റൊന്ന്, നമ്മൾ കൂടുതൽ ജാഗരൂകമായി ഇരിക്കണം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം വർദ്ധിക്കും. പക്ഷേ സുപ്പീരിയേഴ്സിൽ നിന്ന് വേണ്ട സഹായങ്ങളും അനുകൂലമായ സ്ഥിതിയൊക്കെ ഈ നഷ്ടക്കാർക്കുണ്ടാവും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ജാഗ്രത ജോലി സ്ഥലത്തും പുലർത്തണം. ഭാര്യാഭർത്തക്കാരെ തമ്മിൽ ചില ആർഗ്യുമെൻസും തർക്കങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ വിവാഹവുമായിട്ട് ആലോചനയൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെ വരും. കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇടപെടണം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. ചിത്തിര, ആര, ചോതി, വിശാഖ, മുക്കാല്, തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് സാമ്പത്തികം ഒരല്പം ഡൗൺ ആവും. പക്ഷെ ചെലവുകൾ കൂടുതലായിട്ട് വർദ്ധിക്കും. എന്തുണ്ടെങ്കിലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ വേണം ഇവർ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികം ഒന്ന് ഡൗൺ ആവും. പക്ഷെ ചെലവുകൾ നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ കൃത്യമായിട്ടെല്ലാം സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ വേണം നടത്താൻ. കാര്യങ്ങളൊന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് കരുതിയിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രവൃത്തിയോ വാക്കുകളോ നമ്മളെ പ്രൊവോക്ക് ചെയ്യിക്കുന്ന സാഹചര്യം ഉണ്ടാവും.
അതൊന്ന് കരുതിയിരിക്കുക, അല്ലെങ്കിൽ അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പക്ഷെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, ഒരുപാട് അപ്രതീക്ഷിതമായ ചിലവുകളും വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് ഡൗൺ ആവും, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലാഗ് ചെയ്യുന്ന ഒരു സാധ്യതയും കൂടിയുണ്ട്. ഈ ബിസിനസ് സംബന്ധമായിട്ട് നമ്മളിപ്പം സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോഴും വളരെ കോൺഷ്യസ് ആയിട്ട് വേണം എല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പാളിച്ചകൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളായാലും കടവായാലും ബാങ്ക് സംബന്ധമായുള്ള വിഷയങ്ങളായാലും ഒന്ന് നീട്ടിവെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വീണ്ടും പോയി ഒരുപാട് കടം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കടം എടുക്കുന്നതൊക്കെ വളരെ കുറച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി ചെയ്യുന്നവരുടെ ജോലി ഭാരം കൂടും, ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ വരാനുള്ള സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്നവരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി ഉണ്ടാവും. ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ, ആ യാത്ര ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള സാധ്യതയുണ്ടാവും. നമ്മൾ ചെന്ന് കഴിയുമ്പം ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം ഓരോ യാത്രകളും പോകുവാൻ. അപ്പോൾ നമ്മളെ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന തർക്കങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തർക്കങ്ങൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കി പോയാൽ അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബക്കാരിൽ നമ്മുടെ ബന്ധത്തിലുള്ളവരുമായിട്ട് തർക്കത്തിന് കഴിവതും പോകാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ചില ആർഗ്യുമെന്റ്സും തർക്കങ്ങളും ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. വിശാഖം അവസാന ഭാഗം, അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറുകാർക്ക് സാമ്പത്തികം വളരെ ഡൗൺ ആയിരിക്കും, അതുപോലെ തന്നെ ചെലവ് വളരെയധികം വർദ്ധിക്കും. ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, എന്ത് കാര്യം ചെയ്താലും അതിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ത് കാര്യവും അവർ ചെയ്യുവാൻ. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ആഭരണങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായാലും ജ്വല്ലറി ആയാലും എന്തായാലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് കരുതി സൂക്ഷിച്ചു വച്ചേക്കുക. ഈ നക്ഷത്രക്കാർ ചില പ്രധാന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ദീർഘനാളായിട്ടുള്ള ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ചില സംസാരങ്ങൾ, അതൊക്കെ ഒന്ന് ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ അത് പല കാര്യങ്ങൾക്കും ഇവർക്ക് അനുകൂലമായിട്ട് വരും. ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രികളിൽ ഈ നക്ഷത്രക്കാരൊന്ന് മാറിക്കിടക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പതുക്കെ ഉയർന്നു വരും. പക്ഷേ നമുക്കിപ്പോൾ ബിസിനസ് പുതിയ ബ്രാഞ്ച് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് ഒന്ന് മാറ്റണം, അപ്പം അങ്ങനെയുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് അതിന് നല്ല ടൈം നമുക്ക് അനുകൂലമായിട്ട് വരും. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. കസ്റ്റമേഴ്സിനോട് വളരെ സൗമ്യമായിട്ട് തന്നെ കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയാലാണ് എക്സ്പെക്ട് ചെയ്യുന്ന പൈസ എങ്കിലും, പൂർത്തിയായിട്ടല്ല എങ്കിലും, നമുക്ക് ഈ നഷ്ടക്കാർക്ക് ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ആ ഒരു പ്രതീക്ഷിക്കുന്ന അതിൻ്റെ അടുത്തുള്ളൊരു സാമ്പത്തികമെങ്കിലും ഈ നഷ്ടക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കൂടും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ പ്രവൃത്തികളോ അല്ല അവരുടെ പെരുമാറ്റങ്ങളോ എന്ത് തന്നെയായാലും അത് ഈ നഷ്ടക്കാരെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക, ഇന്നുപോലെ ചില പ്രശ്നങ്ങളൊക്കെ വരും. എന്ത് വന്നാലും നമ്മൾ തളരരുത്. ഏത് ജോലി ചെയ്താലും ആ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്താൽ, അത് കംപ്ലീറ്റ് ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും. ദമ്പതികൾ തമ്മിൽ ചില തർക്കങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോംപ്രമൈസിലൂടെ തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രീരാം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. മൂലം ഉരാടം ഉത്രാടം കാലം ധനിക്കൂർ. ധനിക്കൂറുകൾക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ചില ആശയങ്ങൾ, അത് മറ്റു പലരും അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങളും ആ പുതിയ സൗഹൃദങ്ങളും ഒരു നല്ല നിലയിലേക്ക് എത്താനുള്ള യോഗം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ആ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയാനുമുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനും ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനും അത് അനുകൂലമായിട്ട് വരാനും കൂടി നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. ജോലി ചെയ്യുന്നവർക്കവരുടെ ജോലി ഭാരം കുറയും. അതുപോലെ തന്നെ സുപ്പീരിയേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായി വന്ന് പുതിയ പ്രമോഷനോ അല്ലെ സാലറി ഹൈക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാക്കി കിട്ടാനും കൂടെ അനുകൂലമായ നല്ല സമയം കൂടിയാണ്.
ആവശ്യമില്ലാത്ത ഒരുപാട് ടെൻഷൻസ് കൺഫ്യൂഷൻസ് ഇവർക്ക് വരാനുള്ള യോഗം കൂടെ ഉണ്ട് ഈ വരുന്ന ഒരു മാസം. അതുപോലെ തന്നെ പങ്കാളിയോട് ഭാര്യാവർത്തകർമ്മ തമ്മിൽ തർക്കങ്ങളും ആർഗ്യുമെന്റ്സും ഉണ്ടാവും. അത് കോംപ്രമൈസ് ചെയ്ത് ഈ നക്ഷത്രക്കാർ പോകണം എന്നുള്ളത് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ നക്ഷത്രക്കാരുടെ ദേഷ്യം വളരെയധികം ഒന്ന് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാര്യാവർത്ത ബന്ധത്തിലും കുട്ടികൾ പോലും ഈ നക്ഷത്രക്കാരുടെ വാക്കിന് വില കൊടുക്കില്ലാത്തൊരു സാഹചര്യം വരും. ഇവരുടെ ദേഷ്യം കൊണ്ട് അപ്പോൾ അത് ആ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മിനിമൈസ് ചെയ്ത് നല്ല രീതിയിൽ പോയാൽ അവർക്ക് നല്ലൊരു ലൈഫായിരിക്കും ഈ മാസം ലഭിക്കുക. സുബ്രഹ്മണ്യ ഭവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം, അര, മകരക്കുറ്, ഈ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അതുപോലെ തന്നെ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടാവും. പക്ഷേ അത് ഒരിക്കലും അത് ആപത്തിൽ പോയി പെടുകയോ അല്ലെങ്കിൽ പ്രശ്നത്തിൽ പോയി പെടുകയോ ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാൻ പോകാതിരിക്കുക എന്നുള്ളത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വരുന്ന ഒരു മാസത്തേക്ക് സാമ്പത്തികം മെച്ചപ്പെടും. ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ അല്ലെ സഹായമൊക്കെ വേണമെങ്കിൽ അത് നല്ല വ്യക്തിയോട് മാത്രം ചോദിക്കുക. അതല്ലെങ്കിൽ ഇവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. ബിസിനസ് വർദ്ധിക്കും, പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് കിട്ടും, പക്ഷെ ഒന്ന് ഡിലേ ആവാനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ടാവും. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കുവാൻ. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമേ അവരായിട്ട് നല്ല രീതിയിലുള്ള സംസാരത്തിലൂടെ അവർക്ക് ഒരുപാട് ബിസിനസ്സുകൾ കിട്ടാനുള്ളൊരു യോഗം കൂടി ഉണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കൂടും. ജോലി ചെയ്യുമ്പോൾ ആ എല്ലാവരോടും സുപ്പീരിയേഴ്സിനോടായാലും കീഴ് ജോലിക്കാരോടായാലും ആ നല്ല രീതിയിലുള്ള സംസാരം ഇവരത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണോ നമ്മുടെ സുപ്പീരിയേഴ്സ് തരുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടതും കൂടിയുണ്ട്. ദമ്പതികൾ തമ്മിൽ ആ ഉള്ള ഒരു ഐക്യം വളരെയധികം നല്ല രീതിയിൽ തന്നെ വരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഓപ്പണായി സംസാരിച്ചാൽ ആ തീരാവുന്ന പ്രശ്നമേ അവരുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. ഈ നക്ഷത്രക്കാർ അവരുടെ പങ്കാളിക്ക് വേണ്ടി കൂടുതൽ സാമ്പത്തികം മുടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. അവിട്ടം അവസാന ഭാഗം, ചതയും പൂരിട്ടാതി മുക്കാലെ കുംഭക്കൂറ്, സാമ്പത്തികം വളരെ നല്ലതായിരിക്കും. ചന്ദ്രന്റെ സഞ്ചാരം കൊണ്ട് എന്ത് കാര്യം ചെയ്താലും അവർക്കത് അനുകൂലമായി അത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാവും. അപ്രതീക്ഷിതമായ ചില സംഭവവികാസങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുകയും അത് ഇവർക്ക് വളരെ നല്ലതായിട്ട് വരികയും ചെയ്യും. ഇവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ശത്രുതയുള്ള ആൾക്കാർക്ക് ഇവരിൽ നിന്ന് മാറിപ്പോവുകയും ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ശത്രുതയുള്ള ആൾക്കാർക്ക് ഇവരിൽ നിന്ന് വിട്ടുപോവുകയും പുതിയ സൗഹൃദങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ബിസിനസ് ചെറിയ രീതിയിലേക്ക് ഉയർന്നു വരിക. അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചോ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയാലൊന്ന് ഡിലേ ചെയ്യുന്നത് ഇവർക്ക് ഭാവിയിലേക്ക് നല്ലതാണ്. അതുപോലെ ദീർഘനാളായിട്ട് കിട്ടാൻ സാമ്പത്തികമായിട്ട് വല്ല തടസ്സങ്ങൾ അല്ലെങ്കിൽ പൈസ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചെടുക്കാനും അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം വർദ്ധിക്കും. അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ ടെൻഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും സുപ്പീരിയേഴ്സ് എല്ലാം അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. കുടുംബത്തിൽ സുഹൃത്തുക്കളും മറ്റ് ബന്ധുക്കാരൊക്കെ ആയിട്ട് നല്ലൊരു ക്ലോസ് ആയിട്ടുള്ളൊരു നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനും കൂടെ സാധിക്കും. മഹാലക്ഷ്മിദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. പൂരിട്ടാതി അവസാന ഭാവം, ഉത്തട്ടാതി രേവതി, മീനക്കൂർ. മീനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന അതായത് ശത്രുക്കളായിട്ടുള്ളവർക്ക് ഇവർക്ക് നിഷ്പ്രഭമായി പോവുകയും എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് അതെല്ലാം ഇവർക്ക് അവസാനം നല്ലതിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർക്കുണ്ടാവുക. ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് പെൻഡിംഗ് ഉള്ള ലാൻഡ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസോ ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡിലേ ആവാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. പുതിയ സൗഹൃദങ്ങൾ വരികയും ആ സുഹൃത്തുക്കൾ ഇവർക്ക് ഭാവിയിൽ നല്ലതായി തീരുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. ഒരുപാട് അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒരുപാട് യാത്രകളും ജോലി സംബന്ധമായിട്ട് ചെയ്യേണ്ടി വരും. സുപ്പീരിയേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായി വന്ന് ജോലിയിൽ നല്ല ഉയർച്ചയും ഇവർക്ക് നേടാൻ സാധിക്കും. ബിസിനസ് ഉയർച്ച ഉണ്ടാവും, പക്ഷെ അത് സ്ലോയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനോട് സൗമ്യമായിട്ട് ഇടപെട്ടാൽ ഇവർക്ക് ആ കസ്റ്റമേഴ്സ് വഴി ഇവർക്ക് കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കും. സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും
എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിൽ വരാനും കൂടെ അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ സമാധാനപരമായും സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ദമ്പതികൾ തമ്മിലും നല്ല ചേർച്ചയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും അനുയോജ്യമായ സമയമാണ്. ശിവഭാവനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ നക്ഷത്രക്കാര് ആ കൂറുകാര് അതാത് ദേവതയെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ഭാവിയിലേക്കും വളരെ നല്ലത് തന്നെയായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച തുലാഭാവമാണ്. അപ്പോൾ ആ ദിവസം നമ്മുടെ മരിച്ചുപോയ കാരണന്മാർക്ക് വേണ്ടിയിട്ട് ബലിയിട്ടാൽ, മഹാലയവർഷത്തിലെ അമാവാസിയാണ്, ആ ബലിയിട്ടാൽ അത് വളരെ നല്ലതായിരിക്കും നമ്മുടെ കാരണന്മാർക്കും, നമ്മുടെ ഉയർച്ചയ്ക്കും, നമ്മുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്കും, കുടുംബ ഐശ്വര്യത്തിനും വളരെ നല്ലത് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസവും എല്ലാ മാസവും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എന്നെ ഒരാൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ കാര്യം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ജാതകത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ ഡീറ്റെയിൽസ് അയക്കുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പലരോടും എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 3-4 പേര് ഒരുപാട് മോശമായിട്ട് എനിക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചു. അതായത് ഞാൻ ഒരു മെസ്സേജ് തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല, അതാണ് റീസൺ, വേറെ ഒന്നുമല്ല. വെച്ചാൽ 4 ദിവസമായിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. വെച്ചാൽ 6 ദിവസത്തെ വരെ എനിക്ക് മെസ്സേജ് പെൻഡിംഗ് ഉണ്ട്. വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് പൂജ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ വരുന്ന ആഴ്ചകളിലും 2-3 ആഴ്ച എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് യാത്രയുണ്ട്, പൂജയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, തീർച്ചയായിട്ടും ആ മെസ്സേജുകൾ അയക്കുന്ന ക്രമത്തിൽ ഒരു പ്രാവശ്യം അയച്ചാൽ മതി, രണ്ടാമത് വീണ്ടും തന്നെ റിമൈൻഡ് ചെയ്യിക്കേണ്ട ഒരാവശ്യമില്ല. ആ ഏറ്റവും താഴെ നിന്ന് അയക്കുന്ന ആ ക്രമത്തിൽ തന്നെ ഞാൻ നോക്കി റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും പേഷ്യൻസിനോടുകൂടി ഒന്ന് ക്ഷമിച്ച് നിരുന്നാൽ മാത്രം മതി, തീർച്ചയായിട്ടും എല്ലാവരെയും ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമസ്കാരം.